കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങളാണ്. അതിൽ 7-ാമത്തെ വാക്യം മാത്രം ഞാനിവിടെ വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായിത്തീർന്നു. തെസ്സലോനിക്കർ സഭ ആരോഗ്യമുള്ള ഒരു സഭയായിരുന്നു. അതിനുള്ള 3 അടയാളങ്ങൾ ഈ വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 1-ാമതായി 5-ാം വാക്യം നാം പഠിക്കുമ്പോൾ വ്യക്തമായ വചന ശുശ്രൂഷ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായിരുന്നു. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവസഭ ആരോഗ്യമുള്ള സഭയായിരിക്കും. ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചന ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഈ അന്ത്യകാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. 2-ാമതായി ആരോഗ്യമുള്ള സഭയുടെ 2-ാമത്തെ അടയാളം ഇൻഫ്ലുവൻഷ്യൽ മോഡൽ. 1-ാമത്തേത് ക്ലിയർ മെസ്സേജ്, 2-ാമത്തേത് അനുകരിപ്പാൻ പറ്റിയ മാതൃക തെസ്സലോനിക്ക സഭയിൽ കാണാൻ കഴിയും. വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നൊരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. 2-3 വാക്യങ്ങൾ പരിശോധിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ പരിശോധിച്ചാൽ സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇവ 3 തികഞ്ഞിരുന്നൊരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. ദൈവമക്കൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. അത് പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പനയാണ്. 2-ാമത് ദൈവമക്കൾ വിശ്വാസികളാണെങ്കിലും പല സഭകൾ പരിശോധിച്ചാൽ പലതിലും വിശ്വാസം കാണുകയില്ല. തെസ്സലോനിക്ക സഭ വിശ്വാസത്തിൽ തികഞ്ഞ സഭയായിരുന്നു. ഒരു ഭക്തന്റെ എല്ലാ വിടുതലും വിശ്വാസത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വിശ്വാസത്താൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുകയും അവിശ്വാസത്താൽ എല്ലാ നന്മകളും നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് തിരുവചനത്തിൽ കാണുവാൻ തക്കൊണ്ടുമിടയായിത്തീരും. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാത്രമല്ല പ്രത്യാശയുള്ള സഭയായിരുന്നു. 1 തെസ്സലോനിക്കർ 4:13 വേദവാക്യങ്ങൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടൊന്നിച്ച് മേഘങ്ങൾ എടുക്കപ്പെടും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാൻ തക്കൊണ്ടുമിടയായിട്ടു. അന്നേരം സ്തോത്രം, പ്രത്യാശയുള്ള ഒരു സഭ തെസ്സലോനിക്ക, പ്രത്യാശയുള്ളൊരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ എന്ന് നമുക്ക് കാണുവാൻ തക്കോണമടയായിത്തീരും. 3-ാമത് തെസ്സലോനിക്ക സഭ ആരോഗ്യമുള്ളൊരു സഭയാണെന്ന് പറയാനുള്ള 3-ാമത്തെ കാരണം, സ്തോത്രം, അതിന് മിഷണറി ചർച്ച ആയിരുന്നു. സ്തോത്രം, ദൈവസഭ ആത്മാക്കളെ നേടുന്ന സഭയായിരിക്കണം. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലാണ് മിഷനും വിഷനും. ദൈവസഭ ഒരു മിഷണറി ചർച്ച് ആയിരിക്കുമ്പോൾ തന്നെ ഒരു മിഷണറി ചർച്ചും കൂടെ ആയിരിക്കണം. സ്തോത്രം, ദൈവിക ദൗത്യത്തിന് തെസ്സലോനിക്ക സഭ മുൻപന്തിയിലായിരുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനം പ്രസംഗിക്കുന്ന സഭ മാത്രമല്ലായിരുന്നു, സാക്ഷ്യം പ്രസ്താവിക്കുന്ന സഭ കൂടെയായിരുന്നു തെസ്സലോനിക്ക സഭ. ദൈവന് സ്തോത്രം. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവിടെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവർ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. They turned to God from idol worship. അന്യാരാധന വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരു ആരോഗ്യമുള്ള സഭയ്ക്ക്
ആത്മനിറവിലുള്ള വചന ശുശ്രൂഷ അത്യാവശ്യമാണ്. രണ്ട്, ആരോഗ്യമുള്ള സഭ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും നിറഞ്ഞതും മറ്റുള്ളവർക്ക് അനുകരിപ്പാൻ പറ്റിയ മാതൃകാ ജീവിതം നയിക്കുന്നതുമാണ്. മൂന്നാമത്, ആരോഗ്യമുള്ള സഭ മിഷണറി ചർച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ. അതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ ദിവസങ്ങളിൽ ആരോഗ്യമുള്ള ഒരു സഭ വാർത്തെടുക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം, അതിൽ അംഗങ്ങളായി തീരാം. ഗോഡ് ബ്ലെസ് യു ഓൾ.